കുറഞ്ഞ വിലയുടെ പ്ലാന്റുകളാണ് കേട്ടത്. നമ്മൾക്ക് ഒരു 100 രൂപ മുതലൊക്കെ ഈ തൈകള് വെച്ചാൽ അതില് അമർപാളി, ദസരി, ലങ്കത, കേസർ അങ്ങനെ ചെറിയ ഐറ്റങ്ങൾ ഉണ്ട് നമുക്ക്. നമ്മളിപ്പോ വന്നിരിക്കുന്നത് ലോങ്ങിന്റെ സെക്ഷൻസിലോട്ടാണ് വന്നിട്ടുള്ളത് അല്ലെ. അപ്പൊ ഈ ഒരു സെക്ഷനിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും നല്ല രീതിയിൽ ഉണ്ടായി നിൽക്കുന്ന പ്ലാന്റുകളാണെ കാണാൻ പറ്റും അല്ലെ. എല്ലാം മാത്രം പ്ലാന്റ് ആണ് നമ്മുടെ കേട്ടോ. ഇതിന്റെ മേലൊക്കെ അടിപൊളിയായിട്ട് ഉണ്ടായി നിൽക്കുന്നുണ്ട്. അപ്പൊ ഇതുപോലെ ഉണ്ടായി നിൽക്കുന്ന പ്ലാന്റുകൾ പഠിക്കാൻ പറ്റും. നല്ല തൈക്കള്, തൈക്കള് നല്ല ഗ്രാഫ്റ്റഡ് സൂപ്പർ തൈക്കള് അടിപൊളിയാണ് നമ്മുടെ കയ്യില്. ഓക്കെ, തൈകളാണ്. പിന്നെ ഇതൊരു ഹോൾസെയിൽ നേഴ്സറി ആണ്, അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് അതിന്റെ ഒരു ബെനിഫിറ്റ് ഉണ്ട്. ആ രീതിയിൽ നമ്മൾ നമുക്ക് വില വരുമല്ലോ. ഓക്കെ, അപ്പൊ ഇതിനോട് തായ്ലൻഡ് വെറൈറ്റി ആണ് ഇത്. നാംഡോക്മായി എന്നുള്ളതിന് പറയാം. നാംഡോക്മായി നല്ല ടേസ്റ്റുള്ള മാങ്ങയാണ്. നമ്മുടെ ക്ലൈമറ്റിൽ നല്ല മരു വളരും, നല്ല മരു കായപ്പെടുത്തുള്ളതാണ്, രസമുള്ള മാങ്ങയാണ്. എല്ലാവർക്കും കൃഷിഭവനിലെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് പാണ്ടിപ്പറമ്പുള്ള നമ്മുടെ നാഷണൽ റോസ് ഗാർഡനിലെ ഒരു ഔട്ട്ലെറ്റിലോട്ടാണ് നമ്മൾ വന്നിട്ടുള്ളത്. അപ്പോൾ ഇതൊരു ഹോൾസെയിൽ നേഴ്സറി ആണ്. ഇവിടെ കൂടുതലും ഫ്രൂട്ട് പ്ലാന്റ്സ് ആണ് ഇവർ കേന്ദ്രീകരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ വീഡിയോസ് ചിത്രീകരിക്കാനായിട്ടാണ് നമ്മൾ വന്നിട്ടുള്ളത്. അതുകൂടാതെ നമ്മളൊരു കാര്യം കൂടി എടുത്തു പറയുകയാണ്, നമ്മൾ ഓൺലൈൻ ഡെലിവറി ആണെങ്കിലും ചെയ്യുന്നുണ്ട്. കേരളത്തിനകത്തും അതുപോലെ തന്നെ ഇന്ത്യക്കകത്ത് എവിടേക്കാണെങ്കിലും നമ്മൾ ഓൺലൈൻ ഡെലിവറി ആണെങ്കിലും ഫ്രൂട്ട് പ്ലാന്റ്സ് ഒക്കെ ആണെങ്കിൽ നമ്മൾ ഡെലിവറി ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഫ്രൂട്ട് പ്ലാന്റ്സ് കിട്ടുന്നതിന് വേണ്ടിയിട്ടാണെങ്കിൽ ഒരു നമ്പർ ആണെങ്കിൽ നമ്മൾ കൊടുത്തിട്ടുണ്ടായിരിക്കും. അപ്പോൾ ആ നമ്പറിലോട്ടാണെങ്കിൽ നിങ്ങൾ വാട്സപ്പ് മെസ്സേജ് അയച്ചാൽ മതി. ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നമ്മൾ പിന്നീടാണെങ്കിൽ അതിനകത്തേക്ക് ആണെങ്കിൽ ഷെയർ ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോയിലേക്കാണെങ്കിൽ നമുക്ക് പോകാം. അപ്പോൾ നമുക്ക് നേരെ നമ്മുടെ വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ നമ്മൾ ഈ പാണ്ടിപ്പറമ്പുള്ള നമ്മുടെ ഹോൾസെയിൽ നേഴ്സറിയിലോട്ടാണെങ്കിൽ വന്നിട്ടുണ്ട്. അപ്പോൾ അവിടുത്തെ മാനേജർ ചേട്ടൻ ഇവിടെ നിൽക്കുന്നുണ്ട് അല്ലേ. അപ്പോൾ അവിടെ നമുക്ക് പരിചയപ്പെടാം. പേര് ബാബു. ബാബു, ഓക്കെ. അപ്പോൾ ബാബു ചേട്ടനാണെന്നുണ്ടെങ്കിൽ ഓൾറെഡി നമുക്ക് എല്ലാവർക്കും പരിചയം ഉണ്ടാവും. നമ്മൾ ഓൾറെഡി ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഒരുപാട് പേര് റെക്കമെൻഡ് ചെയ്തിട്ടുള്ള ഒരു വീഡിയോ കൂടിയാണിത്. ഇപ്പോൾ നമുക്ക് ഒരുപാട് കമൻസ് ആണെങ്കിൽ വന്നിരുന്നു ഈ ഒരു നാഷണൽ റോസ് ഗാർഡനിൽ ആണെങ്കിൽ വീഡിയോ കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണെങ്കിൽ. അപ്പോൾ നമ്മൾ വീണ്ടും ഇവിടേക്കാണെങ്കിൽ വന്നിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ പുതിയ ഒരു വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇവിടുത്തെ ഡീറ്റെയിൽസ് ഒക്കെ ആണെങ്കിൽ നമുക്ക് നോക്കുന്നത് അല്ലേ. അപ്പോൾ നമ്മുടെ ഈ ഒരു നേഴ്സറിനോട് ഒന്ന് പരിചയപ്പെടുത്താം, പുതിയ ആളുകൾ ഉണ്ടായിരിക്കും. അപ്പോൾ നാഷണൽ റോസ് ഗാർഡൻ, ഇത് ഒരു 10-40 വർഷത്തിന് മുകളിൽ ആയിട്ടുള്ള ഒരു ഗാർഡൻ ആണിത്. ഇവിടെ ഫ്രൂട്ട്സിന്റെ സ്ഥലമാണിത്. ഇവിടെ നിങ്ങൾക്ക് ഏത് തരത്തിലുള്ള ഫ്രൂട്ട്സിലൂടെ കിട്ടും, ചെറുതും വലുതുമായ ഫ്രൂട്ട്സിലൂടെ കിട്ടും. നമ്മൾ മാവിന്റെ സെക്ഷനിലോട്ടാണ് വന്നിട്ടുള്ളത്. അപ്പൊ ചേട്ടാ, നമുക്ക് മാവിന്റെ സെക്ഷനൊക്കെ ഒന്ന് പരിചയപ്പെടുത്തും അല്ലെ. അതെ അതെ, ഓക്കെ. ഇത് നമുക്ക് കാലപ്പാടി വെറൈറ്റി ആണ്. കാലപ്പാടി അതിനെ നീലാരിപ്പസം എന്ന് പറയും ചെയ്യും. കാലപ്പാടി രണ്ട് പേരുണ്ട് ഇതിന്. അങ്ങനെ ആൾക്കാർ ചിലർ നീലാരിപ്പസം എന്ന് പറഞ്ഞാൽ ചിലർ കാലപ്പാടി എന്ന് പറയും. നല്ല ടേസ്റ്റുള്ള മാങ്ങയാണ്, നല്ല ടേസ്റ്റാണ് ഈ മാങ്ങ. നല്ല പൊടിപിടി പോലെ പഴുത്തു കഴിഞ്ഞാൽ നല്ല ടേസ്റ്റാണ് കഴിക്കാനായിട്ട്. അതിൻ്റെ ഒരു മീഡിയം വലിപ്പുള്ള തൈക്കളാണ് ഇരിക്കുന്നത്. പക്ഷെ അതിൻ്റെ വലിയ തൈക്കൾ നമ്മുടെ കയ്യിലുണ്ട് കേട്ടോ. വലിയ ബാഗിലുള്ള വലിയ തൈക്കളുണ്ട് ഇതിൽ. മീഡിയം പ്ലാന്റ് അല്ലേ. മീഡിയം പ്ലാന്റ് എന്ന് പറഞ്ഞാൽ ഇത്രയും വലിപ്പമൊക്കെയാണെങ്കിലും നല്ല സൈസുള്ള പ്ലാന്റ് ആണ്. ഇത് നല്ല സെറ്റ് ആയിട്ടുള്ള പ്ലാന്റ് ആണ്. ഇപ്പൊ നമ്മളിതൊരു 300 തൊട്ട് സ്റ്റാർട്ടിംഗ് ആണ് ഇതിന് ഇവിടെ വരുന്നത്. നമ്മൾക്ക് 1000 അങ്ങനെ റേഞ്ചിലൊക്കെ ഒരു 1000 വരെ ഉണ്ട്. പല പല അരിണ്ട്. ഒരു 750 ഒക്കെ റേഞ്ചിലൊക്കെ നമുക്ക് വരുന്നുണ്ട് ഈ കാലപ്പാടി പ്ലാന്റുകൾ. അപ്പൊ നമ്മള് ഒരു 300 തൊട്ട് നമുക്ക് സ്റ്റാർട്ടിംഗ് ഉണ്ട് സ്റ്റാർട്ടിംഗ്. അപ്പൊ അതുകൊണ്ട് നല്ല കാലാപ്പാടി പ്ലാന്റുകൾ നമുക്ക് കൊണ്ടുപോകാൻ പറ്റും. എത്രയും വലുപ്പമുള്ള പ്ലാന്റുകളാണെങ്കിലും ഉണ്ട്. ഇനി നെക്സ്റ്റ് നമ്മള് അടുത്തൊരു മാവിലോട്ടാണെങ്കിൽ എത്തിയിട്ടുണ്ട്. അപ്പൊ ഇതിനെ കുറച്ച് നമുക്കൊന്ന് പറയാം അല്ലെ. ഈ വെറൈറ്റി ആണെന്നുണ്ടെങ്കിൽ ഒന്ന് പരിചയപ്പെടാം. ഓക്കെ, ഇത് കോട്ടൂർക്കോണം എന്ന് പറയും. കോട്ടൂർക്കോണം ട്രിവാൻഡ്രം ഭാഗത്ത് ഒരു ഫേമസ് മാങ്ങിയാണിത്. നമ്മുടെ ഒരു നാടൻ പോലത്തെ ഒരു മാങ്ങിയാണിത്. നല്ല അത്യാവശ്യം ഷേപ്പുള്ള മാങ്ങി, അത്യാവശ്യം വലുപ്പുള്ള മാങ്ങിയാണ്. നല്ല ടേസ്റ്റാണ് കോട്ടൂർക്കോണം. നമുക്ക് ഇതിന്റെ ഒരു 650-750 ഒക്കെ റേഞ്ചിൽ വലിയ പ്ലാന്റുകൾ കിട്ടും. വലിയ പ്ലാന്റുകൾ കിട്ടും. ഓക്കെ, ഇനി നെക്സ്റ്റ് ഒരു വെറൈറ്റി നമ്മൾ എടുത്തിട്ടുണ്ട് അല്ലേ. അപ്പൊ അത് ചേട്ടനാണെങ്കിൽ പറഞ്ഞത് കേസർ വെറൈറ്റി. ഗുജറാത്തിന്റെ ഒരു മാങ്ങിയാണ്. ഗുജറാത്ത് നല്ല രസമുള്ള മാങ്ങിയാണ്. നല്ല ടേസ്റ്റ് മാങ്ങിയാണ്. നമ്മുടെ ക്ലൈമറ്റിൽ വരുന്നതാണ്. കുഴപ്പമില്ലേ, നമ്മുടെ ക്ലൈമറ്റിൽ നന്നായി കായ് പിടിക്കുന്ന ഒരു ഐറ്റം തന്നെയാണ് ഇത്. അപ്പൊ ഇതിനെ കുറച്ച് ഇതിന്റെ നമുക്ക് ചെറുതും വലുതും നമുക്ക് ഒരു 100 തൊട്ട് സ്റ്റാർട്ടിംഗ് ഉണ്ട് ഇതിന്റെ. ഈ കേസറിന്റെ തൈകള് 100 തൊട്ടിട്ട് നമുക്ക് ഒരു 650 വരെ സ്റ്റാർട്ടിംഗ് ഉണ്ട്. ഓക്കെ, ശരി ശരി. ഇനിയിപ്പോ നമ്മളൊരു ഓർണമെന്റൽ പോലത്തെ ഒരു ടൈപ്പ് അല്ലേ പ്ലാന്റാണത്. നാസി പസന്ദിന്റെ പേര് നാസി പസന്ദ്. ഇത് ഗാർഡൻ പ്ലാന്റ് പോലെ ആളുകൾ വെക്കുന്നതാണ്. നല്ല ഷേപ്പായി, നല്ല ഉണ്ട ഷേപ്പായിട്ട് നിൽക്കുന്ന ഒരു മാങ്ങയാണ്. മാങ്ങ അത്യാവശ്യം നല്ല ടേസ്റ്റുള്ള മാങ്ങ തന്നെയാണിത്. അതിന്റെ ചെറുതും വലുതായ തൈക്കൾ നമ്മുടെ കയ്യിൽ നിരവധി തൈക്കളുണ്ട് നമ്മുടെ കയ്യിൽ. നമ്മൾക്ക് ഇതേ റേഞ്ച് തന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു 300 തൊട്ട് സ്റ്റാർട്ടിംഗ് ഉണ്ട് വെച്ചാൽ ചെറുതാണെങ്കിൽ ഒരു 200 വരെ തൈക്കളുണ്ട്. 200 പിന്നെ ഒരു 500-600 ഒക്കെ റേഞ്ചിന്റെ വലിയ പ്ലാന്റുകൾ ഉണ്ടാവും. വലിയ പറയുമ്പോൾ നമ്മൾ അത്യാവശ്യം ഒരു 5-6 അടി വലുപ്പുണ്ടാവും തൈകൾക്ക്. വലിയ ബാഗിലുള്ള തൈക്കളാണ്. ഇത്രയും വലുപ്പൊക്കെയാണെങ്കിൽ മീഡിയം പ്ലാന്റ് വരുന്നുണ്ട്.
ഇനി നമ്മള് ഒരു വെറൈറ്റി കൂടി എടുത്തിട്ടുണ്ട് അല്ലെ, ചൗസ അല്ലെ, പാകിസ്ഥാന്റെ മാവ്, പാകിസ്ഥാന്റെ മാവാണ്. എങ്ങനെയുണ്ട്? നല്ല നല്ല ടേസ്റ്റുള്ള മാങ്ങയാണ്. നമ്മുടെ ക്ലൈമറ്റിൽ വരും തൈക്കള്. ഇപ്പൊ നമ്മുടെ കയ്യിൽ ഇപ്പൊ അത്യാവശ്യം വിൽക്കാളെ തൈക്കള് നമ്മുടെ കയ്യിലുണ്ട്. ചോൻസ എന്ന് പറഞ്ഞ വെറൈറ്റി, നല്ല വെറൈറ്റിയാണിത്. എല്ലാ പാകിസ്ഥാന്റെ മാങ്ങയാണ് എങ്ങനെയാണ് ഒരു ഇതാകുമ്പോ ഒരു 300 തൊട്ട് സ്റ്റാർട്ടിംഗ് ആണ്. 300 സ്റ്റാർട്ടിംഗ് വലിയ പ്ലാന്റുകൾ, വലുതല്ലോ വലുതൊക്കെ 1000 രൂപ റേഞ്ച് വരും വലുതിന്. വലിയ പ്ലാന്റുകൾ പാകിസ്ഥാൻ വെറൈറ്റി ആണ്. ഇനി നമ്മള് നമ്മുടെ നാടൻ വെറൈറ്റിയിലേക്കാണെങ്കിൽ ഒന്നും അല്ലെ. അപ്പൊ ഈ ഒരു പ്ലാന്റിനെ കുറിച്ച് നമുക്ക് പറയാം. ഇപ്പൊ മാവിലുള്ള കുളമ്പ് നല്ല ടേസ്റ്റുള്ള മാങ്ങയാണ്. കുളമ്പ് സൂപ്പർ മാങ്ങയാണ്. എല്ലാവരും ഇഷ്ടപ്പെടുന്ന ഒരു മാങ്ങയാണ് കുളമ്പ്. പെട്ടെന്ന് ഉണ്ടാവും, കേടില്ല, പുഴു കടക്കാത്തൊരു ഐറ്റാണ് ഈ കുളമ്പ് എന്ന് പറഞ്ഞ വെറൈറ്റി. നല്ല മധുരാണ് കുളമ്പ്. നിറയെ മാങ്ങ പിടിക്കും ചെയ്യും. ഒരു ഈ ഈ തൈക്കളൊക്കെ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വേണമെങ്കിൽ ഒരു 2 വർഷം 3 വർഷത്തിനുള്ളിൽ കുളമ്പ് നമ്മൾക്ക് ഈ വലിപ്പയ്ക്കാണെങ്കിൽ നമുക്ക് ഒരു 250 റേഞ്ചിൽ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. വലിയ പ്ലാന്റുകൾ വലിയതിനും നമുക്ക് 500-600 ഒക്കെ റേഞ്ചിൽ വലിയ പ്ലാന്റുകൾക്ക്. ചന്ദ്രകാരൻ നമ്മുടെ ഒരു കടുമാങ്ങാരൊക്കെ കിപറ്റിയ ഒരു ഐറ്റാണ് അവൻ. ചന്ദ്രകാരൻ എന്നാണ് കേട്ടോ അതിന്റെ പേര്. നാടൻ വെറൈറ്റിയാണ്. കടുമാങ്ങയ്ക്ക് പോണ ഐറ്റാണ്. ചപ്പിക്കുടി എന്നൊക്കെ പറയും നാട്ടിലെ ആളുകളൊക്കെ അങ്ങനെ പറയും. നല്ല മധുരാണ് പഴുത്തു കഴിഞ്ഞാൽ. റേഞ്ചുകളൊക്കെ തന്നെ അതിന്റെ ചെറുതിനാകുമ്പോ കുറച്ച് വില കുറയും. വലിയ ഈ സൈസ് പ്ലാന്റുകൾക്കൊക്കെ നമ്മൾ പറഞ്ഞ ആ രീതിയിലുള്ള വിലകളാണ് വരിക. കുറഞ്ഞ വില വരെ പ്ലാന്റുകളാണ് കേട്ടത്. നമ്മൾക്ക് ഒരു 100 രൂപ മുതലൊക്കെ ഈ തൈക്കള്. അതില് അമർപാളി, ദസരി, ലങ്കത, കേസർ, അങ്ങനെ ചെറിയ ഐറ്റങ്ങൾ ഉണ്ട് നമുക്ക്. എല്ലാം നമ്മൾക്ക് വലിയ റേറ്റ് അല്ല, കുറഞ്ഞ റേറ്റിന്റെ ഐറ്റങ്ങൾ നമ്മുടെ കയ്യിലുണ്ട്. ഏത് ആളുകൾക്ക് വേണമെങ്കിൽ വിലയിൽ നോക്കി എടുക്കണമെങ്കിൽ എടുക്കാം. അത്യാവശ്യം നല്ല വലുപ്പമുള്ള തൈക്കളാണിത്. നല്ല തൈക്കളാണിത്. കുഴപ്പമില്ലാത്ത തൈക്കളാണ്. കുഴപ്പമുള്ള തൈക്കളാണ്. ഇനി നമുക്ക് പുറമേ നിന്നും വന്നിട്ടുള്ള ഒരു വെറൈറ്റി അല്ലെ. ആളുകൾ കൂടുതലും നോക്കി വരുന്ന വെറൈറ്റി ആണിതാണെങ്കിൽ അല്ലെ. അപ്പൊ നോക്കാം, നമ്മുടെ മുന്നിൽ തന്നെ കുറെ അധികം പ്ലാന്റുകൾ ഇരിക്കുന്നുണ്ട്. തായ്ലൻഡ് വെറൈറ്റി ആണ്. നാം ഡോക്മായി എന്നുള്ളതിന് പറയാം. നാം ഡോക്മായി നല്ല ടേസ്റ്റുള്ള മാങ്ങയാണ്. നമ്മുടെ ക്ലൈമറ്റിൽ നല്ല മാതിരി വളരും. നല്ല മാതിരി കായപ്പെടുത്തുള്ളതാണ്. രസമുള്ള മാങ്ങയാണ്. കേടുകളൊന്നുമില്ല. നല്ല സൂപ്പർ മാങ്ങയാണ്. കഴിച്ചവര് പിന്നെ എന്തെങ്കിലും മേടിച്ചു വെക്കും. കഴിച്ചു കഴിഞ്ഞാൽ ഈ മാങ്ങ കഴിച്ചിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും മേടിച്ചു വെക്കും. അത്രയും ടേസ്റ്റ് ആണ് ആ മാങ്ങി. ഇത് നമ്മുടെ കയ്യിൽ ഇത് നമ്മൾക്ക് നിറയെ പ്ലാന്റ് ഇരിക്കുന്നുണ്ട്. നമുക്ക് ആവശ്യം പോലെ പ്ലാന്റ് നമുക്ക് ഒരു 300 മുതലാണ് നമ്മൾ ഇത് കൊടുക്കുന്നത്. ഇത്രയും വലിപ്പമുള്ള പ്ലാന്റുകൾ നമ്മൾ 300 രൂപയ്ക്കാണ് കൊടുക്കുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് എത്ര വലിപ്പം വരെയുള്ള പ്ലാന്റുകൾ ഉണ്ട്? നമുക്ക് വലുതുണ്ട്. 5-6 അടി വലിപ്പമുള്ള ഒരു തൈക്കളുണ്ട്. തൈക്കളുണ്ട്. അപ്പൊ അതൊക്കെ അതിനെ ആകുമ്പോ കുറച്ചുകൂടിയും കൂടും. ഒരു 750-1000 ഒക്കെ വലിപ്പം അനുസരിച്ച് നമ്മള് വിലകൾ ചേഞ്ച് ആയി പോകുന്നത്. നമ്മള് പോകുന്നിരിക്കുന്നത് തായ്ലൻഡ് വെറൈറ്റികളുടെ ഇതിൽ നിറയെ വെറൈറ്റികൾ ഇരിക്കുന്നുണ്ട് ഇവിടെ. തായ്ലൻഡിന്റെ ജയന്റ് ഐവർ ഇരിക്കുന്നുണ്ട്. അതുപോലെ തന്നെ അരോമ എന്ന് പറഞ്ഞ വെറൈറ്റി ഉണ്ട്. പിന്നെ പുതിയ എന്തൊരു വെറൈറ്റി വന്നു പറഞ്ഞു, ഈ ഒരു സംഭവം സൂപ്പർ ക്യൂൻ ഉണ്ട്. അതുപോലെ തന്നെ ബ്രൂണേക്കിംഗ് ഒരു വെറൈറ്റിയാണ്. നല്ല വലിപ്പമുള്ള മാങ്ങയാണ് ബ്രൂണേക്കിംഗ്. ആ വെറൈറ്റി ഉണ്ട്. അങ്ങനെ നിറയെ വെറൈറ്റികൾ ഉണ്ട്. എല്ലാ ഇതേ വലിപ്പത്തിൽ നിങ്ങൾക്ക് എടുക്കാൻ പറ്റിയ നല്ല തൈക്കളായിട്ട് ഇരിക്കുന്നുണ്ട് ഇപ്പൊ. നൂർജഹാൻ എന്ന് പറഞ്ഞ വെറൈറ്റി വന്നിട്ടുണ്ട്. നൂർജഹാന്റെ തൈക്കളുണ്ട്. അതൊക്കെ നല്ല ഐറ്റാണ് കേട്ടോ. നല്ല വെറൈറ്റിയാണ് അതൊക്കെ. നൂർജഹാനൊക്കെ നമ്മുടെ ക്ലൈമറ്റിൽ വരുന്ന മാങ്ങകളാണ് അതൊക്കെ. അപ്പോ നമ്മളൊരു വെറൈറ്റി സാധനം എടുത്തിട്ടുണ്ട്, ചില്ലി മാംഗോ അല്ലെ. ഇപ്പൊ നമ്മുടെ നാട്ടിലുള്ള ഒരു വെറൈറ്റി സംഭവമാണ് ആളുകൾ നോക്കി മേടിക്കുന്ന ഒരു ഐറ്റം. ഇതിന്റെ ഒരു പ്രത്യേകത വെച്ചാല് ഏകദേശം നീളം കൂടിയ ഒരു മാങ്ങയാണ്. കനം കുറഞ്ഞിട്ട് നീളം കൂടിയ മാങ്ങ. ഓക്കെ, അതുപോലെ തന്നെ ഇപ്പൊ ഈ അടുത്ത് വന്നിട്ടുള്ളോ, കുറച്ചായിട്ടുള്ളോ. അതുകൊണ്ട് തന്നെയാണെങ്കിൽ കുറച്ച് എക്സ്പെൻസീവ് ആണ് അല്ലെ. അതെ അതെ, പ്ലാന്റ് കുറച്ച് എക്സ്പെൻസീവ് ആണ് കേട്ടോ. ഏകദേശം ഒരു 2000 റേഞ്ച് ഒക്കെ വരും അല്ലെ. അതിന്റെ അടുത്തൊക്കെ വരും. നമ്മളിപ്പോ വന്നിരിക്കുന്നത് ലോങ്ങന്റെ സെക്ഷൻസിലോട്ടാണ് വന്നിട്ടുള്ളത് അല്ലെ. അപ്പൊ ഈ ഒരു സെക്ഷനിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും നല്ല രീതിയിൽ ഉണ്ടായി നിൽക്കുന്ന പ്ലാന്റുകളാണെ കാണാൻ പറ്റും അല്ലെ. എല്ലാം മദർ പ്ലാന്റ് ആണ്. നമ്മുടെ മദർ പ്ലാന്റ് നിറയെ ഫുള്ളായിട്ട് കായ പിടിക്കുന്ന റേറ്റാണ്. നിറയെ കൊലയായിട്ട് കായ പിടിക്കും. ഫോർ സീസൺ ലോങ്ങൻ ആണ്. അപ്പൊ ഫോർ സീസൺ എന്ന് പറഞ്ഞാൽ 4 പ്രാവശ്യം അതിന്റെ ഒരു ഉണ്ടാവുന്ന ഒരു കണക്ക് പറയുന്നത്. വെച്ചാൽ 4 പ്രാവശ്യം ഫുള്ളായിട്ട് ഉണ്ടാവും ചെയ്യും. നമുക്ക് ഇതിന്റെ മേലിൽ നിന്നൊക്കെയാണ് നമ്മൾ ചെയ്യണത്. ഇതാണ് മദർ പ്ലാന്റ് ആണ്. ഇത് നമ്മൾ എടുത്തിട്ട് ഗ്രാഫ്റ്റ് ചെയ്ത് നമ്മൾ കൊടുക്കുന്നത്. നമുക്ക് 100% റിസൾട്ട് ഇടുന്ന 100% ഗ്യാരണ്ടി ആണ്. അപ്പൊ ഇവിടുത്തെ പ്ലാന്റുകൾ നമുക്ക് ഉറപ്പായിട്ടാണ് റിസൾട്ട് വാങ്ങിച്ചു വെക്കും. അപ്പൊ ആ ഒരു വീട്ടുകാർക്ക് ഇപ്പൊ ഒരു ഡെമ്മിൽ പോലും വളർത്തി എടുക്കാൻ പറ്റുന്നതാണ്. സ്ഥലം കുറവുള്ളവർക്ക് പോലും ഒരു ഡെമ്മിലൊക്കെ വെച്ച് വളർത്തി കഴിഞ്ഞാൽ
നിറയെ കായ് കിട്ടും. അപ്പൊ ഇതിന്റെ മേലിലേക്കാണെങ്കിലും ഉണ്ടായി നിൽക്കുന്നുണ്ട്, നിൽക്കുന്നുണ്ട്, കാണിച്ചു കൊടുക്കുകയും ചെയ്യാം. നമ്മള് ലോങ്ങിന്റെ സെക്ഷൻസിലോട്ട് വന്നിരിക്കണം അല്ലെ, ഫോർ സീസൺ ലോങ് ഉണ്ട്, ഇവിടെയൊക്കെ തന്നെ ചെയ്തെടുക്കുന്ന പ്ലാന്റുകളാണ്. അപ്പൊ ഇതിന്റെ ഒരു ക്വാളിറ്റി നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു സെക്ഷൻസിലോട്ടാണ് വന്നത്. നമ്മള് ആദ്യം നമ്മളവിടത്തെ സെക്ഷനിലാണെങ്കിൽ നമുക്ക് പ്ലാന്റിലാണെന്നുണ്ടെങ്കിൽ ഉണ്ടാവുന്നുണ്ട് അല്ലെ, ഓൾറെഡി ഫ്ലോട്ടഡ് ആണ്, ഇതെല്ലാം എല്ലാം ഫ്ലോട്ടഡ് തൈക്കളാണ്. ഓക്കെ, അത് നല്ല സൂപ്പർ തൈക്കളാണ് നമ്മൾ കൊടുക്കുന്നത്, അടിപൊളി തൈക്കളാണ് കൊടുക്കുന്നത്. അപ്പൊ ഇവിടെയൊക്കെ നോക്കി കഴിഞ്ഞാൽ കേട്ടോ ഇതിന്റെ മേലിലൊക്കെ അടിപൊളിയായിട്ട് ഉണ്ടായി നിൽക്കുന്നുണ്ട്. അപ്പൊ ഇതുപോലെ ഉണ്ടായി നിൽക്കുന്ന പ്ലാന്റുകൾ പഠിക്കാം, നല്ല തൈക്കള്, തൈക്കളും നല്ല ഗ്രാഫ്റ്റഡ് സൂപ്പർ തൈക്കള് അടിപൊളിയാണ് നമ്മുടെ കയ്യിൽ. ഓക്കെ, കിടിലൻ തൈകളാണ്. പിന്നെ ഇതൊരു ഹോൾസെയിൽ നേഴ്സറിയാണ്, അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് അതിന്റെ ഒരു ബെനിഫിറ്റ് ഉണ്ടാവും. ആ രീതിയിൽ നമുക്ക് വില വരുള്ളൂ. ഓക്കെ, അപ്പൊ ചേട്ടാ നമ്മളിപ്പോ ജബോട്ടിക പാട ഒരു സെക്ഷൻസിലോട്ട് വന്നിട്ടുണ്ട് അല്ലേ. ഈ ഒരു സെക്ഷനിൽ ഒരുപാട് വെറൈറ്റികളുണ്ട് ഇതില്. അപ്പൊ ചേട്ടാ ഇതിനെ കുറിച്ചൊന്ന് പറഞ്ഞു. അപ്പൊ ജബോട്ടിക്കയില് നമ്മൾക്ക് പെട്ടെന്ന് ഫ്രൂട്ട് തന്നെ ഐറ്റങ്ങളാണ്, എസ്കാർലറ്റ്, റെഡ് ഹൈബ്രിഡ്, ഇതൊക്കെ പെട്ടെന്ന് നമുക്ക് ഒരു 3 വർഷങ്ങളിലൊക്കെ ഫ്രൂട്ട് കിട്ടുന്ന ഐറ്റങ്ങളാണ്. അതിന്റെ ചെറിയ തൈക്കുകൾ നമ്മൾക്ക് ആവശ്യം പോലെ വലിയ തൈക്കുകളുണ്ട്, ഫ്രൂട്ട് വരാറായ തൈക്കുകൾ നമ്മുടെ കയ്യിലുണ്ട്. ചെറിയ വിലയും വലിയ രണ്ട് സൈസ് വിലയും ഐറ്റങ്ങൾ വരുന്നുണ്ടെന്ന്. അതായത് ഏതൊരു കസ്റ്റമർ വന്നാലും അവർക്ക് കൊടുക്കാൻ പാത്രം വരുന്നുണ്ട്. പക്ഷെ അവരുടെ ആ ഒരു ഇതനുസരിച്ചുള്ള വിലകളിലെ തൈക്കളുണ്ടെന്ന്, ചെറിയ തൈക്കള് അവരുടെ ആ ഒരു വിലയ്ക്ക് യോജിച്ചതും നല്ല കാണാൻ വൃത്തിയിലെ നല്ല തൈക്കളും ഉണ്ടെന്ന്. പക്ഷെ അത്യാവശ്യം വലിപ്പമുള്ള പ്ലാന്റുകളുണ്ട്, റെഡ് ഹൈബ്രിഡ്, എസ്കാർലറ്റ്, അതുപോലെ തന്നെ ഗ്രിമാള്. ഗ്രിമാള് നല്ലൊരു വെറൈറ്റിയാണ്. ഗ്രിമാള് നമ്മുടെ ക്ലൈമറ്റിൽ കായ വരുന്ന ഒരു ഐറ്റം തന്നെയാണ് ഗ്രിമാള്. പിന്നെ എസ്സാൾക്ക് പറഞ്ഞ വെറൈറ്റി ഉണ്ട്, അതും ഫ്രൂട്ട് വന്ന ചെടികളുണ്ട്. പിന്നെ സബാറ, സബാറ നല്ല മദർ പ്ലാന്റുകൾ, നല്ല പ്ലാന്റുകൾ ഇരിക്കുന്ന സബാറ, സെയിലിന് പറ്റിയ ഫ്രൂട്ടോട് കൂടിയുള്ള ചെടി ഇരിക്കുന്നുണ്ട് സബാറ. അങ്ങനെ നിറയെ വെറൈറ്റി ഉണ്ട്. അപ്പൊ നമുക്ക് ഇപ്പോൾ ചെറിയ പ്ലാന്റുകൾ എത്ര തൊട്ട് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്? നമുക്കൊരു 250 മുതൽ സ്റ്റാർട്ടിംഗ് ഉണ്ട്. പിന്നെ വലിയ പ്ലാന്റുകൾ നമ്മുടെ വലിയ പ്ലാന്റ് 1000 തൊട്ട്. അപ്പൊ നമ്മള് എസ്കാർലറ്റിന്റെ പ്ലാന്റുകളൊക്കെ ആണെങ്കിൽ പറഞ്ഞു അല്ലേ, അപ്പൊ അതിനകത്ത് ഫ്രൂട്ട് വന്നിട്ടുള്ള പ്ലാന്റുകളൊക്കെ ആണെങ്കിലും അവൈലബിൾ ആണെന്ന് പറഞ്ഞു. അപ്പൊ നമുക്ക് ഇവിടെ നോക്കി കഴിഞ്ഞാൽ കാണാൻ പറ്റും, ഇത് ഫ്രൂട്ട് ആണ്, ഇതിലെല്ലാം ഫ്രൂട്ട് ആണ്, ഇതിന്റെ മേലൊക്കെ ഉണ്ടാവുന്നത് കാണുന്നുണ്ട് അല്ലേ. ഇതൊക്കെ ഫ്രൂട്ടഡ് ആണ്, നല്ല ക്വാളിറ്റി പ്ലാന്റുകൾ, നല്ല ഫ്രഷ് പ്ലാന്റുകളാണ് ഇരിക്കുന്നത്. ചേട്ടൻ പറഞ്ഞിരുന്നു സബാറ വെറൈറ്റി അല്ലേ, അതിന്റെ വലിയ പ്ലാന്റുകൾ, അത് ഫ്രൂട്ടോട് കൂടിയ പ്ലാന്റുകൾ. ഓൾറെഡി ഇത് പൂവാണ്, ഇതിലുണ്ട് പൂവും നല്ല, നമ്മളിപ്പോ ഒരു ഗാർഡനിലൊക്കെ വെച്ചു കൊടുക്കാൻ പറ്റിയ അത്രയും വലിയ വലിയ തൈയും, നല്ല കാണാൻ നല്ല വൃത്തിയുള്ള തൈക്കളാണെന്ന്. സബാറ വെറൈറ്റിയാണ്. സബാറ വെറൈറ്റി നമുക്ക് ഫ്രൂട്ട് വരണമെങ്കിൽ ഒരു 10 കൊല്ലം എന്തെങ്കിലും കഴിയണം, 10 കൊല്ലത്തോളം പിടിക്കും. പിടിക്കും. അപ്പൊ ഇപ്പൊ നമ്മൾക്ക് ഈ പെട്ടെന്ന് ഫ്രൂട്ട് കിട്ടാൻ വേണ്ടി ഇതേ പ്ലാന്റുകൾ വാങ്ങിച്ചു വെക്കണെങ്കിൽ ഓൾറെഡി ഫ്രൂട്ടാണ്. മേടിച്ചു വെക്കുന്ന ആൾക്കാർക്കാണെങ്കിൽ അങ്ങനെ കൊണ്ടുപോകാം. കൊണ്ടുപോകാം. ഓക്കെ, ചെറിയ പ്ലാന്റുകൾ മേടിക്കുന്ന ആൾക്കാർക്ക് ചെറുതും വാങ്ങിക്കാം, ചെറുതരമുണ്ട് വലിയതരമുണ്ട്. ഓക്കെ, അപ്പൊ എല്ലാ രീതിയിലുള്ള ആളുകൾക്കും ആപ്റ്റായിട്ടുള്ള പ്ലാന്റുകൾ നമുക്ക് ഇവിടെ അവൈലബിൾ ആണ്. ഇനി നമ്മള് റംബൂട്ടാൻ അല്ലേ, അപ്പൊ റംബൂട്ടാനിലാണെന്നുണ്ടെങ്കിൽ നല്ല ക്വാളിറ്റി പ്ലാന്റുകളാണ് ഉണ്ടാവുക. നമ്മളിവിടെ നോക്കുമ്പോ നമുക്ക് മനസ്സിലാവും, കാരണം ഇതിന്റെ ഇലകളും കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിച്ചാൽ മതി, പക്ക ക്വാളിറ്റി പ്ലാന്റുകൾ അല്ലേ. അതെ അതെ. അപ്പോ ക്വാളിറ്റിയുടെ കാര്യത്തിൽ ഒരു വിട്ടു വീഴ്ചയില്ലേ. അപ്പോ നല്ല സൂപ്പർ പ്ലാന്റുകളാണെന്ന് വെച്ചാൽ കേടുകളൊന്നും ഇല്ലാത്ത നല്ല പ്ലാന്റുകളാണ്. ഓക്കെ ഓക്കെ, അപ്പൊ ഇത് എങ്ങനെയാണ് നമുക്ക് ഇതിനകത്തുള്ള പ്ലാന്റുകളൊക്കെ ഒന്ന് പരിചയപ്പെടാം? നമ്മൾക്കിത് റംബൂട്ടാൻ NIT എന്ന വെറൈറ്റി ആണ്. NIT റംബൂട്ടാൻ NIT ഇരിക്കുക. പിന്നെ E35, അത് യെല്ലോനെ പറയുന്നത് E35 എന്നുള്ളത് അതുണ്ട്. പിന്നെ റോംഗിരി എന്ന വെറൈറ്റി, പുതിയ വെറൈറ്റി ആണിത്. ഇതും നല്ല പ്ലാന്റ് അല്ലേ റോംഗിരി. റോംഗിരി ഒക്കെ നല്ല ഫ്രഷ് പ്ലാന്റുകളാണ് ഇതെല്ലാം. ഓക്കെ, അപ്പൊ ഇതിന്റെ ഇതിന് ഈ റോംഗിരിയന്റെ ഫ്രൂട്ട് ആണെങ്കിൽ നമുക്ക് ഫ്രൂട്ട് വലിയ ഫ്രൂട്ടാണ് അതുപോലെ ഡേയ്സ് ഇരിക്കുന്നു, കൂടുതൽ ഡേയ്സ് ആണെങ്കിൽ ഇരിക്കുന്നു കേട്ടുണ്ട്. ആ ഇരിക്കും. അതുപോലെ തന്നെ അത് വലിപ്പമുള്ള ഫ്രൂട്ട് തന്നെയാണെന്ന്, NIT പോലെ തന്നെ വലിപ്പമുള്ള ഫ്രൂട്ട് തന്നെയാണ് അത്. വെച്ചാൽ ഇതിനൊരു ഒരു ഗ്രീൻ കളർ കൂടുതലുണ്ടാവുന്നു. അപ്പം NIT കുറച്ചൊരു ചുമന്ന കളർ കൂടുതലായിരിക്കും, ഇതിന് ഒരു ഗ്രീൻ ഷെയ്ഡ് വരും ഇതിന് റോംഗ് ഗ്രീൻ. അതുകൊണ്ടാണെങ്കിൽ നമുക്ക് കുറച്ച് ഡേയ്സ് കൂടെ കൂടുതൽ കിട്ടും, കൂടുതൽ കിട്ടും. നമുക്ക് റംബൂട്ടാനൊക്കെ ഇപ്പോൾ എത്ര തൊട്ട് സ്റ്റാർട്ട്? നമുക്ക് 250 തൊട്ട് സ്റ്റാർട്ടിങ്, റംബൂട്ടാൻ ഏകദേശം വലിപ്പം ഒരു മീഡിയം വലിപ്പത്തേക്കുള്ള 250 രൂപ കിട്ടും. കുറച്ച് വലിപ്പം കൂടുമ്പോൾ ഒരു 700 ആ റേഞ്ച് ഇരിക്കും. വലിയൊരു 6 അടി 7 അടി വലിപ്പത്തിലുള്ള തൈകളാണ് ആ റേഞ്ച് പറയുന്നത്. പിന്നെ അതിലും കുറച്ച് ഫ്രൂട്ട് വന്ന ചെടിയൊക്കെ കുറച്ചുകൂടി കൂടുതൽ കാശുള്ള റേഞ്ച് വരും. ഇനി ചേട്ടാ നമുക്ക് കാഴ്ച പ്ലാന്റുകളൊക്കെ ആണെങ്കിൽ നമ്മൾ കൊടുക്കുന്നു കിട്ടും അല്ലേ. ഓ, കാഴ്ച പ്ലാന്റ് നമുക്ക് എത്ര സ്റ്റാർട്ടിങ് വരുന്നത്? നമ്മൾ 2500 മുതലാണ് സ്റ്റാർട്ടിങ് കിട്ടുക. 2500 തൊട്ട് സ്റ്റാർട്ടിങ് കിട്ടും അല്ലേ. ഇപ്പൊ ഇതിനൊക്കെയാണെങ്കിൽ ഉണ്ടായി നിൽക്കുന്നത്, ഫ്രൂട്ടാണ് നിൽക്കുന്നത്. ഓൾറെഡി ഫ്രൂട്ടാണ്, ആളുകൾ വാങ്ങിച്ചു വെച്ച് കഴിഞ്ഞാൽ ഓൾറെഡി ഫ്രൂട്ടാണ് അല്ലേ. അപ്പൊ അതുപോലുള്ള പ്ലാന്റുകൾ കുറച്ച് പൈസ നമ്മൾ കൂടുതൽ മുടക്കി കഴിഞ്ഞാൽ അതിനേക്കാൾ കുറച്ച് വലിപ്പമുള്ള പ്ലാന്റുകൾ കിട്ടും, ഫ്രൂട്ട് അടക്കാനുള്ള ആയിട്ടാണ് കിട്ടുക. ഇത് അബിയു പ്ലാന്റ് അല്ലേ. ഇപ്പൊ എല്ലാവരും വാങ്ങിച്ചു വെക്കുന്ന നല്ല ടേസ്റ്റിലെ ഒരു ഫ്രൂട്ടാണ്. ഒരു 2.5 വർഷമുള്ള ഫ്രൂട്ട് വരും. നമുക്ക് ഒരു നമ്മുടെ പനന്തങ്ക് കരിക്ക് കഴിക്കാനുള്ള ടേസ്റ്റ് ആണ് ഇതിന് വരിക. അതിന്റെ
തൈക്കളാണ് ഇരിക്കുന്നത്. നല്ല ഫ്രഷ് തൈക്കളുണ്ട് അതിന്റെ അബിയുടെ. നമ്മൾക്ക് അബി പ്ലാന്റ് നമ്മൾക്ക് ഒരു 150 ചെറിയ പ്ലാന്റ് ആണ്, 150 സ്റ്റാർട്ട് ചെയ്യും. ആകുമ്പോ ഒരു 750-650 ഒക്കെ റേഞ്ചിൽ പല വിലയിൽ കിട്ടും. അടിപൊളി പ്ലാന്റുകൾ ഉണ്ട്, പെട്ടെന്ന് ഫ്രൂട്ട് വരുന്നതാണ് കേട്ടോ. ഡൽഹരി ചാമ്പ നല്ല മധുരമുള്ള ചാമ്പയാണ്. ദൽഹരി ചാമ്പ നല്ല മെറൂൺ കളർ ആയിരിക്കും ചാമ്പ. നല്ല അത്യാവശ്യം വലിപ്പമുള്ള ചാമ്പയാണ്, നല്ല മധുരമുണ്ട്. ഇപ്പൊ ഒരു പുതിയ ഇറങ്ങിയിട്ടുള്ള ഒരു ചാമ്പയാണ് കേട്ടോ, ദൽഹരി ചാമ്പ. പക്ഷെ അതിന്റെ വലിയ പ്ലാന്റുകളുണ്ട്, ചെറിയ പ്ലാന്റുകൾ നമുക്ക്. അപ്പൊ ആൾക്കാർക്ക് എത്ര തൊട്ട് നമുക്ക് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ, നമുക്ക് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമുക്ക് ചെറിയ തൈക്കൾ നമുക്കൊരു 150 മുതൽ ചെറിയ തൈക്കളുണ്ട്. വലിയ തൈക്കളാകുമ്പോ നമുക്കൊരു 800 റേഞ്ചില് കിട്ടും. ഓക്കെ, അടിപൊളിയായിട്ടാ, നല്ല പ്ലാന്റുകളാണ്. പിന്നെ ഇതൊക്കെയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ചക്ക, ഇത് വിയറ്റ്നാം പ്ലാവ്. വിയറ്റ്നാം ചക്ക കേട്ടോ, അത് പെട്ടെന്ന് 2 വർഷം കൊണ്ട് ചക്ക വരുന്നതാണ് വിയറ്റ്നാം പ്ലാവ്. അതും അടിപൊളി പ്ലാന്റ് കേട്ടോ, നല്ല പ്ലാന്റുകളാണ്. ഇലകളൊക്കെയാണ് ഞാൻ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ മനസ്സിലാവും, നല്ല പക്ക ക്വാളിറ്റി ആയിട്ടുള്ള പ്ലാന്റുകളാണ്. ഓക്കെ, വിയറ്റ്നാം പ്ലാവ് ചെറുതും വലുതും എല്ലാ തരം തൈക്കളും ഉണ്ട് ഇതിന്റെ. നമുക്ക് എത്ര സ്റ്റാർട്ടിംഗ്? സ്റ്റാർട്ടിംഗ് നമുക്ക് 100 മുതലുണ്ട്. 100 മുതലുണ്ട് അല്ലെ. വലിയ പ്ലാന്റുകളൊക്കെ, വലിയ പ്ലാന്റുകളൊക്കെ നമുക്ക് 500 ആ റേഞ്ചിലൊക്കെ റേഞ്ചിലുണ്ട്.